ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് കളേഴ്സ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോറി, ഇതിന് മുമ്പ് ഇത് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞങ്ങൾ ഏത് കളർ ഡ്രസ്സാണോ ഇടുന്നത് അതേ കളർ ഫുഡാണ് ഞങ്ങൾ ഇന്ന് ഫുള്ള് കഴിക്കാൻ പോണത്. അങ്ങനെ ഒരു ചലഞ്ചാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്ന് കളേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു ഇത് ഞങ്ങള് ലോട്ടെടുത്തിട്ട് ആകെ മൂന്ന് കളർ എന്താ ഞങ്ങള് ലോട്ടെടുത്തിട്ട് തീരുമാനിക്കാൻ പോവാണ്. റെഡ് കിട്ടിയാൽ ഫുൾ റെഡ് ഫുഡ്, വൈറ്റ് കിട്ടിയാൽ ഫുൾ വൈറ്റ് ഫുഡ്, ഡ്രസ്സും ഡ്രസ്സും ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഞങ്ങള് എടുക്കാൻ പോവാണ് ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാൻ പോണേ. അപ്പൊ ഞങ്ങള് ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്. ഭയങ്കര വിശപ്പ്, ഇവിടെ ക്ലാസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കൊറേ നേരമായി. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പൊ ഇവൾക്ക് റെഡ് ദോശ, എനിക്ക് യെല്ലോ ദോശ. റെഡ് ദോശ ഉണ്ടാക്കണമെത്തോടി മുളകും പൊടി ഇടുക. ദോശമാവ്ക്ക് കുറച്ച് മുളക് പൊടി റെഡ് ദോശ ആക്കാൻ പോകണം. എനിക്ക് പിന്നെ ദോശമാവ്ക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് യെല്ലോ ദോശ ആക്കാൻ പോകണം. അപ്പൊ ഞങ്ങള് റെഡ് ദോശ യെല്ലോ ദോശ റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് കഴിക്കാൻ പോവാണ്. പിന്നെ വെള്ളം ന്യൂട്രലാണ്, വെള്ളം എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, ചായ റെഡ് ചായ യെല്ലോ ചായ ഉണ്ടാക്കാനുള്ള കെൽപ്പില്ലാത്തത് ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഓക്കെ, ഇവൾക്ക് കറി ഒന്നുമില്ല, എനിക്ക് മുട്ടക്കറി ഉണ്ട്. മുട്ടക്കറി എല്ലാം വേണം, ഞാൻ മുട്ടക്കറി എടുക്കണം. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. എൻ്റെതും വലിയ പ്രശ്നമില്ലായിരുന്നു, മഞ്ഞപ്പൊടിൻ്റെ വലിയ കുത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ മുട്ടക്കറി കഴിഞ്ഞു, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇവള് കഷ്ടപ്പെട്ട് മുളക് പൊടിന്റെ എരിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കറി കഴിക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അപ്പൊ എന്നാ ഇനി ലഞ്ച് ടൈമിനെ കാണാം. ഓക്കെ, ഇപ്പോ ലഞ്ച് ടൈം ആയി, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോണ. ഇവൾക്ക് റെഡ് ലഞ്ച്, എനിക്ക് യെല്ലോ ലഞ്ച്. റെഡ് ലഞ്ച് പറഞ്ഞോ. റെഡ് ലഞ്ച് തക്കാളി, തക്കാളിന്റെ കൂട്ടാനും ചോറും മിക്സ് ചെയ്തത്. ഓക്കെ, ഇനി എനിക്ക് ഇന്ന് കുമ്പളങ്ങ കറിയാണ്, അപ്പൊ കുമ്പളങ്ങ കറിയും ചോറും മിക്സ് ചെയ്ത്. പിന്നെ ഞാൻ മുട്ട വരിക്കും, മുട്ട മഞ്ഞയാണല്ലോ. പിന്നെ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഇത് കത്തി അട്ടിയിട്ട് മുറിയതാണ്. അപ്പൊ ഞങ്ങള് ലഞ്ച് ഉണ്ടാക്കാൻ പോകണം, നിങ്ങള് കണ്ടോളൂ. മഞ്ഞ ചോറും റെഡി ആയിട്ടുണ്ട്, റെഡ് ചോറും റെഡി ആയിട്ടുണ്ട്. ഇത് എന്താ കുമ്പളങ്ങ കറി, പിന്നെ ഉപ്പേരി, പിന്നെ മുട്ട ഒക്കെ മിക്സ് ചെയ്തതാണ് ചോറ്. പിന്നെ ഇത് കണ്ടില്ല സൈഡില് മഞ്ഞ ചമ്മന്തി, മഞ്ഞപ്പൊടി ഇട്ട തേങ്ങാ ചമ്മന്തിയാണ്. എൻ്റെത് എന്താ തക്കാളി കൂട്ടാനും ചോറും പിന്നെ മുളകും പൊടി ഇട്ട ചമ്മന്തി. മുളകും പൊടി ഇട്ട ചമ്മന്തി. കഴിക്കാൻ എന്തെങ്കിലും റെഡ് സാധനമുണ്ടോ എന്ന് തപ്പുന്ന സച്ചു. ഇപ്പോ ഈവനിങ് ആയി, ഞങ്ങളപ്പോ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും റെഡോ എല്ലാം നീ കിട്ടുക നോക്കട്ടെ. ലൈസോ മിഠായിയോ, അവള് ലോലിപ്പോപ്പാണ്, ലോലിപ്പോപ്പിന്റെ ആളാണ്. അപ്പൊ അതെന്തെങ്കിലും കിട്ടുമോ എന്ന് പോയി നോക്കട്ടെ.
സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇനി ഞങ്ങള് ടി വി കാണാൻ പോവാണ്. സാധനങ്ങൾ അൽപ്പലീഫായിട്ട് ലോലിപോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ യെല്ലോ മാമ റെഡ് കിട്ടാനില്ല. പിന്നെ ഇതും ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. ഞങ്ങള് കുടമുട്ടായി എന്നാ പറയല്. പിന്നെ ഇത് റെഡ് കിട്ടിയില്ല. എല്ലാരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ. ഓക്കെ, ഇപ്പൊ നൈറ്റ് ആയി, ഡിന്നർ ആയിക്കാൻ ടൈമായി. അപ്പൊ ഡിന്നറിന് നമ്മള് ഉണ്ടാക്കുന്നത് കാണിച്ചതരാം. ഞാൻ മാഗിയാണ്, നൂഡിൽസ് എല്ലാം ആണല്ലോ. അപ്പൊ ഞാൻ മാഗി, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പാസ്തയാണ്. പാസ്ത വൈറ്റ് സോസ് പാസ്ത ആണ് ഡിന്നറിന്. അപ്പൊ ഇവൾക്ക് റെഡ് സോസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണേ. ഞാൻ മാഗിയും തുടങ്ങാം. ഓക്കെ, അപ്പൊ ഡിന്നർ റെഡി ആയി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അക്രാന്ത കൂടിയിട്ട് തിന്ന് അത്ര ആയിട്ടുണ്ട്. അതല്ല ടേസ്റ്റ് എന്താ വ്യത്യാസം നോക്കി 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 തീർന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ ചലഞ്ച് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.